ഫ്രണ്ട്സ് ഫാമിലി ബ്ലോക്ക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള നാല് ടിപ്സുകളാണ് കേട്ടോ ചെയ്യുന്നത് അത് ഫിഷ് ഫിഷുണ്ട് തൈരുണ്ട് കോവയ്ക്ക ഉണ്ട് പിന്നെ നമ്മുടെ ഡ്രസ്സിലൊക്കെ മഷി വറ്റുന്നോണ്ട് അങ്ങനെ കുറേ ടിപ്സുകളുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് ഫസ്റ്റ് ടിപ്പിലേക്ക് പോയാലോ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മീനൊക്കെ നല്ലപോലെ വെട്ടിവെച്ചിരിക്കുക കേട്ടോ ഇന്നും കിട്ടിയ മീൻ ഇതാ കേട്ടോ അപ്പം മീൻ വെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും ആ സ്മെല്ല് കളയാനുള്ള സൂപ്പർ ഐഡിയാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയും നമ്മുടെ കോഫി പൗഡറാണ് അപ്പോൾ കോഫി പൗഡർ എടുത്തിട്ടുണ്ട് ഇനി കോഫി പൗഡർ ചെയ്യേണ്ട ചെയ്യേണ്ടതെന്നാന്ന് വെച്ചാൽ ഇത് പത്ത് രൂപ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കുറച്ച് കുറഞ്ഞെടുക്കുക ഒരല്പം മാത്രം മതിയെ അപ്പോൾ ഈ കോഫി പൗഡറിലേക്ക് നമുക്ക് ഒരു അല്പം വെള്ളം തളിച്ച് കൊടുക്കണം കയ്യിൽ നനമുണ്ടെങ്കിൽ രണ്ട് തുള്ളി വെള്ളം തളിച്ചിട്ട് ഇതുപോലെ അങ്ങ് കയ്യൊന്ന് തൂത്താൽ മതി തൂത്ത് എല്ലാ ഭാഗത്തേക്കും തൂത്ത് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് ഈ കോഫി പൗഡർ പിടിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൈ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ വേറെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ടിരിക്കും അതുമാത്രമല്ല കൈയ്ക്ക് ഒരു ഗ്ലോയിങ് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം മീൻ മെട്ടുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈ കോവിക്കാണ് കേട്ടോ എൻ്റെ ഈ പാത്രത്തിൽ കിടക്കുന്നില്ലേ സ്റ്റീൽ പാത്രത്തിൽ കിടക്കുന്ന കോവിക്കെന്ന് പറഞ്ഞത് നമ്മുടെ കടയിൽ നിന്ന് നമ്മൾ സാധാരണ വാങ്ങുന്നതാണ് ഈ കാണിക്കുന്ന കോവിക്കല്ലേ ഈ കോവിക്ക എന്ന് പറയും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായതാണ് കേട്ടോ നന്നായിട്ട് ഉണ്ടായി അപ്പോൾ ഞാനത് കുറച്ച് പറിച്ചെടുത്തതാണ് നല്ല വലുതാണെങ്കിലും ഭയങ്കരമായിട്ട് വിളഞ്ഞതാണോ അല്ല നമ്മളെ വളമൊന്നും ഇട്ടിട്ടല്ല കേട്ടോ ഉണ്ടാവണേ അപ്പോൾ സാധാരണ കോവിക്ക നമ്മൾ അരിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു പശത്ത് പോലെ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അത് വരാതിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കോവിക്ക നല്ല വൃത്തിയായിട്ട് കഴിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഞെട്ട് നമ്മൾ കളയുക കളഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ വെറുതെ പച്ച വെള്ളത്തിലിട്ടിട്ട് വാഷ് ചെയ്യണം വെറുതെ പച്ച പച്ചവെള്ളത്തിലല്ലാതെ വേണമെങ്കിലും നമുക്കൊരു അല്പം ഉപ്പ് കൂടി വിതറിയ വെള്ളത്തിലിട്ടാലും നല്ലതാണ് നല്ലപോലെ വശത്തു കൊണ്ട് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ അരിയുവാണെങ്കിൽ ആ ഒരു ഈളാപ്പ് പോലെ കയ്യിലൊന്നും ആവില്ല അല്ലെങ്കിൽ നമ്മൾ അരിയുന്ന പാത്രത്തിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചൊരു പശത്ത് പോലെ ഒട്ടിപ്പിടിച്ചിരിക്കുവേ അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈളാപ്പ് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും കൈ കത്തി കൊണ്ട് ചിലപ്പോൾ നമ്മൾ മുറിക്കുമ്പോഴൊക്കെ തെന്നിപ്പോവാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നെങ്കിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് വാഷ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ അത് മാറി കിട്ടും പിന്നെ നമുക്ക് അരിയുമ്പോൾ നല്ല രീതിയിൽ അരിഞ്ഞ് കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കുക നാടൻ കോവിക്കും ഇത്രയില്ല കേട്ടോ പക്ഷെ എന്നാലും ഉണ്ട് പക്ഷേ മേടിച്ചുകൊണ്ട് കടകളിൽ നിന്ന് മേടിച്ചോണ്ട് വരുന്നതിനാണ് കേട്ടോ കൂടുതലായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവുകയാണേ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് കണ്ടോ ഒരു ബെനിയത്തിൽ കുറച്ച് പേനാ മഷി പറ്റിയതാണ് കേട്ടോ നല്ല രീതിയിലായിട്ടുണ്ട് ഞാനങ്ങ് കൈകൊണ്ട് തൂത്തപ്പോൾ തന്നെ ഒന്ന് സ്പ്രെഡായിട്ടും ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലും പറ്റി ഇവിടെ സ്പ്രെഡായി ഇത് ഇപ്പോൾ പറ്റിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില സമയത്ത് പേനയൊക്കെ ലീക്കായിട്ട് ഇങ്ങനെ മഷിയൊക്കെ പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് കഴിവും ഒന്നും ചേരുന്നത് കേട്ടോ കയ്യിലൊക്കെ ആയി അപ്പോൾ ഇത് നിങ്ങൾ വേറൊന്നും ചെയ്യാതെ ചെയ്യേണ്ടത് കുറച്ച് ഗോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പാത്രത്തിൽ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം വളരെ പെട്ടെന്ന് പോവും പിന്നെ കുറേ പഴകിയത് പോകുമെന്ന് എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ഇത് നമുക്കിപ്പോൾ പറ്റിയ സാധനം ആയതുകൊണ്ട് ഒന്ന് കുറച്ച് സമയമായുള്ളൂ അപ്പം ഇന്നുണ്ടാവുന്ന സാധനം അല്ല ഇന്നലത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ മാസങ്ങളായത് എങ്ങനെയാണെന്ന് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് ഇത് കണ്ടോ കുറച്ച് തൈര് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല കട്ട തൈരായിട്ട് എടുത്തിരിക്കുക നല്ല മോരും വെള്ളം പോലത്തെയൊന്നും എടുക്കരുത് ഇനി ഇതിലോട്ട് നമ്മൾ ആ ഡ്രസ്സ് നനയ്ക്കാതെ തന്നെ തൈര് ഒഴിച്ച് അതിൻ്റെ പുറമേ തന്നെ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുക ഇത് വേറൊരു പാത്രത്തിൽ നമ്മൾ ചെയ്തിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ ഡയറക്റ്റ് ഡ്രസ്സിലോട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി തൈരും പേസ്റ്റും ഉപ്പായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ഒരു ബ്രഷ് എടുത്തിട്ടൊന്ന് ഒരച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഡയറക്റ്റ് ഇതിലോട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല കട്ട തൈരും നല്ല പേസ്റ്റ് കട്ടേയില്ല അപ്പോൾ അതിലോട്ട് വേറെ വെള്ളമോ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട പിന്നെ ബ്രഷ് ഒന്ന് നനച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് ഒരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒരച്ചു കൊടുക്കാം അപ്പോൾ ഒരേക്കുമ്പോൾ ഇത് പോകുന്നുണ്ടോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഇങ്ങനെ ഒരയ്ക്കുമ്പോൾ തന്നെ ആ കളർ സ്പ്രെഡ് ആവുമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ പേസ്റ്റിൻ്റെ പിന്നെ ഇത് തൈരും കൂടിയൊക്കെ ആയതുകൊണ്ട് അത് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് ഒരച്ചു കൊടുത്താൽ മാത്രമേ പോവുകയുള്ളൂ ഞാനതുകൊണ്ടാണ് കേട്ടോ ഇവിടെ തിന്നൽ വെച്ച് ചെയ്യുന്നത് കാരണം നന്നായിട്ട് വെട്ടവും കിട്ടും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കാണിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പോകുന്നുണ്ട് കേട്ടോ ഉരയ്ക്കുമ്പോൾ പോകുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് വാഷ് ചെയ്താൽ മാത്രമേ എത്രമാത്രം അതിന് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒരച്ചിടക്കിടയ്ക്ക് നമ്മൾ വെള്ളം മുക്കി ഒന്ന് ഒരച്ചു കൊടുക്കുക കാരണം ബ്രഷിൽ ചിലപ്പോൾ പറ്റിയിരിക്കുന്നതാണെങ്കിൽ ഒന്ന് ബ്രഷ് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ അല്ലെങ്കിൽ ആ ബ്രഷിലുള്ളത് വീണ്ടും പറ്റണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് ഇടക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ കുറച്ച് സമയത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിങ്ങൾ പറ്റുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഒന്ന് വെയിലത്ത് വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെയിലത്തൊന്നും വെക്കുന്നില്ല ഇത് പെട്ടെന്ന് വീഡിയോ എടുക്കുന്നത് കൊണ്ടേ പിന്നെ കുറച്ച് തൈര് കൂടി ഞാൻ ഇടയ്ക്ക് ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ഒരച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊരു ബ്രഷും ഉണ്ട് പഴയ ഏതെങ്കിലും ഒരു ബ്രഷ് മതി കേട്ടോ ഒന്ന് പതുക്കെ ഒരച്ചു കൊടുത്താൽ മതി സ്കബ്ബർ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്ക്ബ്ബറൊന്നും എടുക്കരുത് കേട്ടോ ഡ്രസ്സ് ചീത്തയായി പോകും അപ്പോൾ അങ്ങനെ പോവായിരിക്കും നമ്മൾ ബ്രഷ് ചെയ്യുന്ന പഴയ ഒരു ബ്രഷ് മതി ഇനി ഞാൻ കുറേശ്ശേരി ഇത് വെള്ളത്തിൽ മുക്കി ഒന്ന് കഴിയെടുക്കട്ടെട്ടെ എത്രമാത്രം ഇത് പോകുന്നുണ്ടെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ ഇതേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം പോയിട്ടില്ല പക്ഷെ ചെറുതായിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല ചെറുതായിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് തൈരും കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ചെയ്തെടുക്കാൻ കേട്ടോ ഈ തൈര് കുറച്ച് ഡ്രൈ ആവാൻ സമയം എടുക്കും അപ്പോൾ ഈ പേസ്റ്റും തൈരും കൂടി നമ്മൾ തേച്ച് ഇതുപോലെ അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ടായാലും കുറച്ച് സമയം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം ഉണക്കി ഉണക്കിയെടുത്തതിന് ശേഷം നമ്മൾ നോർമലായിട്ട് വാഷ് ചെയ്യണം വളരെ പെട്ടെന്ന് പോകും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വളരെ പെട്ടെന്ന് നമ്മുടെ മഷി കറ പോയിക്കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇത്രയും ഉറച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പോയിട്ടുണ്ട് ചെറുതായിട്ട് ആ ഒരു മഷി വന്നതിൻ്റെ ഒരു ചെറിയ നൈസ് ആയിട്ടുള്ളൊരു പാടുണ്ട് അത് കുഴപ്പമില്ല നമുക്കിനി നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്താൽ മതി നല്ല രീതിയിൽ വാഷ് ചെയ്യണം കേട്ടോ ഒരു പത പോലെ ഉണ്ടാവും ഈ ഒക്കെ പേസ്റ്റിൻ്റെയൊക്കെ എന്തുള്ളതുകൊണ്ട് നന്നായിട്ടൊരു പതയുണ്ടാവും തൈര് എന്ന് പറയാൻ ഭയങ്കരമായിട്ട് ക്ലീൻ ആക്കുന്ന സാധനമാണല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മൊത്തത്തിലൊന്ന് വെള്ളത്തിലോട്ട് മുക്കി കെട്ടോ അപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വാഷ് ചെയ്ത് വെയിലത്തിട്ട് ഉണക്കിയെടുത്താൽ മതി അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് പിന്നെ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം വാഷ് ചെയ്യണം പിന്നെ ആർക്കെങ്കിലുമൊക്കെ തൈരിൻ്റെ സ്മെൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷാംപൂസിലൊക്കെ ഒന്ന് വാഷ് ചെയ്താൽ മതിയെ അപ്പോൾ ഇനി നാലാമത്തെ ടിപ്പിലേക്ക് പോവുകയാണ് നാലാമത്തെ ടിപ്പെന്ന് പറഞ്ഞാൽ തൈര് വെച്ചിട്ട് തന്നെ ആട്ടോ കാണിക്കുന്നത് ഈ തൈരെന്ന് പറഞ്ഞ് ഇങ്ങനെ പാൽ വെച്ചിട്ട് നമ്മൾ തനിയേ ഉറവിക്കുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ സൈഡിലേക്ക് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഈ പാത്രം മാറ്റും ഈ പാത്രം മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് തൈര് തൈരൊഴിച്ചു വെക്കും ബാലൻസ് ഉള്ളത് ഇല്ലെങ്കിൽ ഈ പാത്രം വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈ പാത്രം നന്നായിട്ട് കഴിയുന്നതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊക്കെ ഒന്ന് കഴുകി തണുത്തതിന് ശേഷം മാത്രം തൈര് തൈരൊഴിച്ചു വയ്ക്കുക അങ്ങനെ അവ തൈരൊന്നും കേടാവില്ല കേട്ടോ അല്ലാതെ നമ്മൾ തൈര് വെച്ചിരിക്കുകയാണ് തൈര് പെട്ടെന്ന് കേടായി ഇപ്പോൾ അപ്പോൾ തൈരൊക്കെ കൂടുതലായിട്ട് വീട്ടിൽ ശേരിച്ച് വയ്ക്കുന്നവരാണ് തീർച്ചയായിട്ടും പുറമേ ഫ്രിഡ്ജിലൊക്കെ വെക്കാതെ ഇങ്ങനെ പുറമെയാണ് വെക്കുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകൾ ആണല്ലോ അപ്പോൾ എല്ലാവരും ഈ ടിപ്സുകളൊക്കെ പിന്നെ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ തൈര് നമുക്ക് പെട്ടെന്ന് കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് കട്ടേ നല്ല സെറ്റ് പോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈര് ഒരു കുഞ്ഞ് ബൗളിലോട്ട് ഒഴിക്കുക എന്നുവെച്ചാൽ ഇപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിടുക അല്ലെങ്കിൽ കറി ബൗളിലോട്ട് തന്നെ ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം അതിലോട്ട് പാലും കൂടി ഒഴിച്ച് രാത്രിയിൽ അടച്ചു വെച്ചാൽ രാവിലെ നല്ല കട്ട തൈരായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കട്ട തൈരായിട്ട് കിട്ടും കുട്ടികൾക്ക് കൊടുത്തുവിടാവേ അപ്പോൾ ഇന്നത്തെ നാല് ടിപ്സുകളും കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ